ഹായ് ഫ്രണ്ട്സ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ പോകുന്നത് കേരളത്തിൽ നൂറ് ശതമാനം വിജയമുറപ്പുള്ള ഒരു ബിസിനസ് ആശയമാണിത് കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും വളരെ സുലഭമായി ലഭ്യമാകുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നു വളരെ ലാഭകരമായിട്ടുള്ള ആ ബിസിനസ്സിനെ കുറിച്ചറിയുവാൻ ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അനസ് കീശേരി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മുടെ നാട്ടിൽ ധാരാളം ലഭ്യമായിട്ടുള്ള ഒന്നാണ് ഇളനീർ ആ ഇളനീരിൻ്റെ വെള്ളം നാലു മാസത്തോളം കേടു കൂടാതെ സൂക്ഷിക്കുവാൻ കഴിയുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കുവാൻ കഴിയുമോ എന്നാൽ നിങ്ങളത് വിശ്വസിക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ബിസിനസ് കോൺസെപ്റ്റ് അപ്പോൾ ആ ബിസിനസ് ആശയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനാബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ബിസിനസ് വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമായി ലഭ്യമാകുന്നതുമാണ് കേരളത്തിൻ്റെ തനത് പാനീയമാണ് ഇളനീർ പോഷക സമൃദ്ധവും പ്രകൃതിദത്തവുമായ ഇളനീരിനെ ലോകത്ത് പൊതുവെയും രാജ്യത്ത് ആകമാനവും വളരെ വലിയ ഡിമാൻഡാണുള്ളത് കരിക്കിൻ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകാംശങ്ങളും ധാതുക്കളും മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ആരോഗ്യദായകവുമാണ് രോഗികൾക്കും കുട്ടികൾക്കും വരെ ഡോക്ടർമാർ മരുന്നിനൊപ്പം കരുക്കിൻ വെള്ളം നിർദ്ദേശിക്കുന്നു എന്നുള്ളത് ഇതിന് അത്രമാത്രം ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അൺടച്ച്ഡ് വാട്ടർ എന്ന നിലയിലും ഹെൽത്ത് ഡ്രിങ്ക് എന്ന രീതിയിലും കരിക്കിൻ വെള്ളത്തിന് ഏറെ സ്വീകാര്യതയാണുള്ളത് ഉത്തരേന്ത്യയിലടക്കം വലിയ തോതിൽ ആവശ്യക്കാർ നിലനിൽക്കുമ്പോഴും ഉൽപാദന യൂണിറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമായി ആകെയുള്ളത് പന്ത്രണ്ടിൽ താഴെ യൂണിറ്റുകളാണ് ഇതിൽ തന്നെ പകുതിയിലധികവും പൂർണ്ണമായും വിദേശ വിപണിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതുമാണ് വിപണിയിൽ നിലവിലുള്ള ശീതള പാനീയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം വില കൂടുതലായി തോന്നുമെങ്കിലും പ്രകൃതിദത്ത ഭക്ഷണ ഭക്ഷണപാനീയങ്ങളെക്കുറിച്ച് ജനങ്ങളിലുണ്ടായിട്ടുള്ള തിരിച്ചറിവ് ഈ വില വർധനവിനെ അപ്രസക്തമാക്കുന്നു തെങ്ങുകൃഷിയിൽ അടുത്ത കാലത്തായി രൂപപ്പെട്ടു വന്നിട്ടുള്ള സി ഫെഡറേഷൻ തുടങ്ങിയ കാർഷിക കൂട്ടായ്മകൾ വഴി അസംസ്കൃത വസ്തുവായ ഇളനീർ സംഭരണം സുഗമമാണ് കൂടാതെ പാലക്കാട് മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ലോഡ് കണക്കിന് ഇളനീർ എത്തിച്ചു തരുന്ന ഏജൻസികളും നമ്മുടെ നാടുകളിലുണ്ട് ചിലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏഴ് ലക്ഷം രൂപ മുതൽ മുടക്കിൽ വളരെയേറെ സാധ്യതയുള്ള ഈ വ്യവസായം ആരംഭിക്കാവുന്നതാണ് തുടക്കത്തിൽ സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിന് പകരം നാട്ടിൻ പുറത്തുള്ള ഒരു വീട് വാടകയ്ക്കെടുക്കുന്നത് ചിലവ് കുറക്കുവാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ പ്രതിദിനം ഇരുന്നൂറ്റൻപത് മില്ലി വീതം അളവുള്ള അറുന്നൂറ് കാനുകളോ ബോട്ടിലുകളിലോ ലക്ഷ്യം വെച്ച് ഉൽപ്പാദനം ആരംഭിക്കാവുന്നതാണ് ഇതിനായി നാല് സ്ത്രീ തൊഴിലാളികൾ മാത്രം മതിയാകും നാട്ടിൻ പുറമാണെങ്കിൽ ജോലിക്കാരെ ലഭിക്കാൻ വളരെ എളുപ്പവുമായിരിക്കും പഞ്ചായത്ത് ലൈസൻസും ഫുഡ് സേഫ്റ്റി ലൈസൻസും അതുപോലെ തന്നെ ജി എസ് ടിയുമാണ് ഒരു സംരംഭകൻ ഇതിനുവേണ്ടി നേടിയെടുക്കേണ്ടതായിട്ടുള്ള ലൈസൻസുകൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മെഷീനറികൾ പൂർണ്ണമായും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാവുന്നതാണ് അത്തരത്തിലുള്ള മെഷീനറികൾ മാത്രമാണ് ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടി നമുക്ക് വേണ്ടതും നമുക്കറിയാം ശീതള പാനീയങ്ങൾ എല്ലായിടത്തും നമുക്ക് ആക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഹോസ്പിറ്റലുകൾ നക്ഷത്ര ഹോട്ടലുകൾ സൂപ്പർ മാർക്കറ്റുകൾ ബേക്കറികൾ സിനിമാ തിയേറ്ററുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ജ്യൂസ് പാർലറുകൾ തുടങ്ങി എല്ലായിടത്തും കരിക്കിൻ വെള്ളത്തിന് നല്ല മാർക്കറ്റുണ്ട് ഈ ഇളനീർ വെള്ളത്തിനെ കോമ്പീറ്റ് ചെയ്യുവാൻ മറ്റ് പ്രൊഡക്റ്റുകളില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത മാർക്കറ്റിൽ ഇതുപോലത്തെ മറ്റു പ്രൊഡക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ മൊണോപ്പൊളിയാകുവാനുള്ള സാധ്യത വളരെയേറെയാണ് നെക്സ്റ്റ് ഇതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ നമുക്ക് എങ്ങനെ ലഭ്യമാകും എന്നുള്ളതാണ് പരിശോധിക്കുന്നത് കാർഷിക വിളകളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരള അഗ്രികൾച്ചറൽ വാല്യൂ ആഡഡ് പ്രൊഡക്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നിന്നും ബോട്ടിലുകളിലും ടിൻ കാനുകളിലും നിറച്ച് നാലു മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് സഹായിക്കുന്ന ചിലവ് കുറഞ്ഞ സാങ്കേതികവിദ്യ നമുക്ക് ലഭ്യമാണ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സംസ്കരിക്കുന്ന കരിക്കിൻ വെള്ളം രുചിയും ഗുണമേന്മയും നഷ്ടപ്പെടാതെ സാധാരണ ഉഷ്മാവിൽ നാലു മാസം വരെ സൂക്ഷിക്കുവാൻ സാധിക്കും ഈ ഒരു വിദ്യ ലഭ്യമാവേണ്ടവർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ അവരുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ ചിലവിൽ ഈ ഒരു സാങ്കേതിക വിദ്യ നിങ്ങൾക്കവർ ലഭ്യമാക്കുന്നതാണ് നെക്സ്റ്റ് ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയെന്ന് പരിശോധിക്കാം തുടക്കത്തിലുള്ള മാർക്കറ്റിംഗ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ നിങ്ങൾ വിൽപ്പന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി സാമ്പിൾ ഉൽപ്പന്നം നൽകേണ്ടതുണ്ട് അതിനുശേഷം നിങ്ങൾ ഓർഡർ എടുക്കുക ഇത്തരത്തിൽ ആറ് ദിവസം വിതരണം നടത്തുവാൻ പ്രതിദിനം പതിനഞ്ച് വിൽപ്പന കേന്ദ്രങ്ങൾ വീതം തൊണ്ണൂറ് വിൽപ്പന കേന്ദ്രങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഇവർക്കെല്ലാം നിങ്ങൾ ആവശ്യമായിട്ടുള്ള മാർജിൻ നൽകുകയും വേണം ഷോപ്പുകളിൽ പതിപ്പിക്കുന്ന പോസ്റ്ററുകൾ മുഖാന്തിരം ജനങ്ങളെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയിക്കുക തുടക്കത്തിലെ മൂന്നോ നാലോ പ്രാവശ്യം വിൽപ്പന കേന്ദ്രങ്ങളെ സന്ദർശിച്ച് വിൽപ്പനക്കാരുമായി സൗഹൃദം സൃഷ്ടിക്കുക പിന്നീട് ആഴ്ചയിൽ ഒരു സപ്ലൈ വീതം നിങ്ങൾക്ക് നൽകിയാൽ മതിയാകും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ബിസിനസ് ആക്കി മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും നെക്സ്റ്റ് ഈ ഒരു പ്രൊജക്റ്റിനു വേണ്ട ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനുവേണ്ടി മെഷീനറികൾ അനുബന്ധ ഉപകരണങ്ങൾ വയറിങ് പ്ലംബിംഗ് തുടങ്ങിയവയ്ക്ക് വേണ്ടി നാല് രൂപയും വിദ്യയും അതിൻ്റെ പരിശീലനവും അതുപോലെ തന്നെ ആജീവനാന്തം ബാക്ക് സപ്പോർട്ടിനു വേണ്ടി രണ്ടര ലക്ഷം രൂപയും വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഒരു അൻപതിനായിരം രൂപയും അങ്ങനെ ടോട്ടൽ ഈ ഒരു പ്രൊജക്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏഴര ലക്ഷം രൂപയാണ് നെക്സ്റ്റ് ഇതിൻ്റെ ഡെയിലി എക്സ്പെൻസുകൾ നമുക്ക് പരിശോധിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുന്നൂറ്റൻപത് മില്ലി വീതമുള്ള അറുന്നൂറ് കാനുകളാണ് നമ്മൾ പ്രതിദിനം മാർക്കറ്റിൽ ഇറക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകളാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത് അതിനുവേണ്ടി ഏകദേശം ഇരുന്നൂറ്റി പത്ത് കരിക്കുകളാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു കരിക്കിന് ഇരുപത് രൂപ വീതം നാലായിരത്തി ഇരുന്നൂറ് രൂപയാകും അതുപോലെ തന്നെ പാക്കിംഗ് മെറ്റീരിയൽസിന് വേണ്ടി നാലായിരത്തി എണ്ണൂറ് രൂപയും നാല് സ്ത്രീകളുടെ വേതനമായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയും മറ്റ് അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടി ഇരുന്നൂറ്റി എഴുപത് രൂപയും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഒരു ഇരുന്നൂറ് രൂപയും അങ്ങനെ ടോട്ടൽ ഒരു ദിവസത്തെ എക്സ്പെൻസി എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി രൂപയാണ് ഇനി ഈ ഇരുന്നൂറ്റൻപത് മില്ി വീതമുള്ള അറുന്നൂറ് കാനുകൾ ഒരു ദിവസം നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകവും അതിൽ നിന്നുള്ള പ്രോഫിറ്റും എത്രയെന്ന് നമുക്ക് പരിശോധിക്കാം ഇരുന്നൂറ്റൻപത് മില്ലിയുടെ ക്യാനിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് എന്നാൽ കമ്മീഷൻ കഴിച്ച് ഉൽപാദകന് ലഭ്യമാകുന്നത് മുപ്പത്തൊന്ന് രൂപ അൻപത് പൈസയാണ് അതായത് ഈ അറുന്നൂറെണ്ണം മുപ്പത്തൊന്ന് രൂപ അൻപത് പൈസ തോതിൽ നമ്മൾ മാർക്കറ്റിൽ വില്പന നടത്തുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഇൻകം എന്ന് പറയുന്നത് പതിനെട്ടായിരത്തി രൂപയാണ് ഈ പതിനെട്ടായിരത്തിൽ നിന്ന് നമ്മുടെ ഒരു ദിവസത്തെ എക്സ്പെൻസ് ആയിട്ടുള്ള പതിനൊന്നായിരത്തി എഴുപത് രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ലഭ്യമാകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് മാർക്കറ്റിംഗ് എക്സ്പെൻസിലേക്കും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിലേക്കുമായി ഒരു ദിവസം രണ്ടായിരം രൂപ മാറ്റിവെച്ചു കഴിഞ്ഞാൽ പോലും അയ്യായിരം രൂപയോളം പ്രോഫിറ്റ് ലഭ്യമാകുന്ന ഒരു അടിപൊളി ബിസിനസ് ആശയമാണിത് കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നതും എളുപ്പത്തിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതും കൂടുതൽ ലാഭം നേടാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സംരംഭമാണ് കരിക്കിൻ വെള്ള സംസ്കരണം സ്ഥിര നിക്ഷേപത്തിന്റെ മുപ്പത് ശതമാനം വരെ സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ സബ്സിഡിയും നമുക്ക് ലഭ്യമാകും കൂടാതെ കരിക്കിൻ തൊണ്ടിൽ നിന്നും ജൈവവളം നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയും ഇന്ന് ലഭ്യമാണ് അതുപോലെ ഈ കരിക്കിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന കാമ്പ് ഐസ്ക്രീം യൂണിറ്റുകൾക്കും നമുക്ക് നേരിട്ട് വിൽപ്പന നടത്താവുന്നതാണ് അതുവഴിയും നല്ലൊരു വരുമാനം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുമായി വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക